പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ. വിശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. കർത്താവായത് ഈശോയെ, പുതിയൊരു ദിവസം ഞങ്ങൾക്കായി നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് വിശ്വാസ പരിശീലനം നിർവഹിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. പരിശുദ്ധമ്മേ, മാതാവേ, ഞങ്ങളോടൊപ്പം അമ്മ എപ്പോഴും ആയിരിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പേക്ഷിക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം എന്താണ് പഠിച്ചത്? കഴിഞ്ഞ ആഴ്ച വിവാഹമെന്ന കുദാശയെക്കുറിച്ചായിരുന്നു നാം മനസ്സിലാക്കിയത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരാധന വത്സരവും ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ചാണ് നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, എല്ലാവരുടെയും കയ്യിൽ ബൈബിൾ ഉണ്ടോ? ബൈബിൾ ഒന്ന് എടുക്കാമോ? ബൈബിൾ എടുത്ത് ലേവ്യരുടെ പുസ്തകം 23-ാം അധ്യായം 1 മുതൽ 44 വരെയുള്ള ഭാഗങ്ങൾ നമുക്കിപ്പോൾ ഒന്ന് ഓർക്കാം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, വിശുദ്ധ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടണ്ട, കർത്താവിൻ്റെ തിരുനാളുകൾ ഇവയൊക്കെയാണ്. 6 ദിവസം ജോലി ചെയ്യണം, 7-ാം ദിവസം സമ്പൂർണ്ണ വിശ്രമത്തിനും വിശുദ്ധ സമ്മേളനത്തിനുമുള്ള സാബത്താണ്. 1-ാം മാസം 14-ാം ദിവസം വൈകുന്നേരം കർത്താവിൻ്റെ പെസഹായാണ്. ഈ മാസം 15-ാം ദിവസം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ. ഇതുപോലെ ആദ്യ ഫലങ്ങളുടെ തിരുനാളുകളും ആഴ്ചകളുടെ തിരുനാളും പുതുവത്സര ദിനവും കൂടാതെ തിരുനാളുമൊക്കെ ആചരിക്കാൻ ദൈവം മോശയോട് കൽപ്പിച്ചു. അപ്പോൾ ഈ വായിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു, തിരുനാളുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈ തിരുനാളുകളുടെ എല്ലാം ലക്ഷ്യം എന്താണെന്ന് പറയാമോ? നമുക്ക് നോക്കാം. ഇസ്രായേൽ ചരിത്രത്തിലെ ദൈവം ചെയ്ത മഹത്തായ കാര്യങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്ന ഉത്തരവാദിത്തമാണ് ഓരോ തിരുനാളുകൾ അനുസ്മരിക്കുമ്പോൾ നാം ചെയ്യുന്നത്. ഈശോമിശിഹായിൽ പൂർത്തിയാക്കപ്പെട്ട ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി, അതിലെ ഓരോ സംഭവങ്ങളും നമ്മൾ ആരാധന ക്രമോത്സരത്തിൽ അനുസ്മരിക്കുകയാണ്. ഈശോയുടെ ജനനം മുതൽ ഈശോയുടെ ജീവിതം, ഈശോയുടെ മരണം, ഈശോയുടെ ഉത്ഥാനം എന്നിവയെല്ലാം നമ്മൾ ആരാധന ക്രമോത്സരത്തിൽ നമ്മൾ അനുസ്മരിക്കുന്നുണ്ട്. ആരാണ് ആരാധന പഞ്ചാംഗം ക്രമീകരിച്ചെന്നറിയാമോ? പൗരസ്ത്യ സുറിയാനി സഭയുടെ പാത്രിയാർക്കിസ് ആയിരുന്ന ഈശോയാബ് 3-ാമനാണ് നമ്മുടെ ആരാധന പഞ്ചാംഗം ഇപ്പോഴത്തെ രീതിയിൽ ക്രമീകരിച്ചത്. അടുത്തതായി വിവിധ കാലങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ആരാധന ക്രമവത്സരം 9 ആയാണ് നമ്മൾ തരം തിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈശോയുടെ ജനനത്തിന് ഒരുക്കമായ മംഗളാവാർത്താക്കാലം, അവിടുത്തെ ജനനത്തെ അനുസ്മരിപ്പിക്കുന്ന പിറവിക്കാലം, മാമോദിസ കേന്ദ്രമാക്കി ദനഹക്കാലം, ഈശോയുടെ 40 ദിവസത്തെ ഉപവാസത്തെയും അവിടുത്തെ പീഡാനുഭവത്തെയും മരണത്തെയും അടിസ്ഥാനമാക്കി നോമ്പുകാലം, ഉദ്ധാനത്തെയും സ്വർഗാരോഹണത്തെയും അനുസ്മരിപ്പിക്കുന്ന ഉയർപ്പുകാലം, പരിശുദ്ധാത്മാവിന്റെ ആഗമനവും സഭയുടെ പ്രവർത്തനവും അനുസ്മരിപ്പിക്കുന്ന സ്ലീഹാക്കാലം, സഭയുടെ വളർച്ചയെ സൂചിപ്പിക്കുന്ന കൈത്താക്കാലം, അവിടുത്തെ രൂപാന്തരീകരണവും 2-ാമത്തെ ആഗമനവും സൂചിപ്പിക്കുന്ന അനുസ്മരിപ്പിക്കുന്ന ഏലിയ സ്ലീവ മൂശാക്കാലങ്ങൾ, തൻ്റെ മണവാട്ടിയായ സഭയെ ഈശോ പരിശുദ്ധ പിതാവിന് സമർപ്പിക്കുന്ന പള്ളിക്കുദാശക്കാലം എന്നിങ്ങനെ 9 കാലങ്ങളായിട്ടാണ് സീറോ മലബാർ സഭ ആരാധന വത്സരത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് നമ്മുടെ കുർബാനയുടെ പുസ്തകം നോക്കുമ്പോൾ അനുബന്ധമായി കൊടുത്തിരിക്കുന്നത് 9 കാലങ്ങളും വളരെ ക്രമമായി കൊടുത്തിട്ടുണ്ട്. ആ ഓരോ കാലത്തിലും അതിൻ്റെതായ ചൈതന്യത്തിനനുസരിച്ച് വിശ്വാസികൾക്ക് പ്രാർത്ഥനയ്ക്ക് യോഗ്യമാവുന്ന വിധത്തിൽ അവ അവിടെ പ്രാർത്ഥനകളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. പ്രാർത്ഥനകളും പാട്ടുകളും എല്ലാം ആ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ യാമപ്രാർത്ഥനകളും ഒക്കെ വളരെ കൃത്യമായി ക്രമീകരിച്ചിരിക്കുന്നത് ഈ ആരാധന ക്രമവത്സരം അനുസരിച്ചാണ്. ആരാധന ക്രമവത്സരത്തിലെ ആദ്യത്തെ കാലഘട്ടം ഏതാണെന്ന് പറയാമോ? ആദ്യത്തെ കാലം മംഗളവാർത്താക്കാലം. മംഗളവാർത്താക്കാലത്തോടു കൂടിയിട്ടാണ് ആരാധന വത്സര ക്രമം ആരംഭിക്കുന്നത്.
ഡിസംബർ 25 തീയതി ആരംഭിക്കുന്ന ഈശോയുടെ ജനനത്തിന് മുൻപായി നാല് ഞായറാഴ്ചകൾ വരത്തക്ക വിധമാണ് മംഗളവാർത്തക്കാലം ക്രമീകരിച്ചിരിക്കുന്നത്. ഡിസംബർ 1 തൊട്ട് 25 വരെയാണ് നാം നോമ്പ് അനുഷ്ഠിക്കുന്നത്. എന്നിരുന്നാൽ പോലും മംഗളവാർത്തക്കാലം ആരംഭിക്കുന്നത് ഡിസംബർ 25 മുൻപുള്ള നാല് ഞായറാഴ്ചകൾ വരത്തക്ക വിധമാണ്. സുറിയാനി ഭാഷയിൽ അറിയിപ്പുകളുടെ കാലം എന്ന് അർത്ഥം വരുന്ന സുബാറ എന്ന പേരിൽ കൂടി മംഗളവാർത്തക്കാലം അറിയപ്പെടുന്നുണ്ട്. രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്ന മനുഷ്യവംശത്തിന് പ്രതീക്ഷയായി ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ കന്യാമറിയത്തെ അറിയിച്ച ആ മംഗളകരമായ വാർത്തയാണ് മംഗളവാർത്തക്കാലത്തിൽ നാം പ്രത്യേകമാം അനുസ്മരിക്കുന്നത്. നാം ഓരോരുത്തരും പാപികളായിരുന്നിട്ടും ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം നമ്മളിലേക്ക് ചൊരിഞ്ഞതിനെ ഓർത്ത്, രക്ഷകനായ ഈശോയെ നമ്മുടെ ലോകത്തിലേക്ക് നൽകിയതിനെ ഓർത്ത്, പരിശുദ്ധ കന്യാമറിയത്തെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പ്രകീർത്തനങ്ങളും ഒക്കെയാണ് മംഗളവാർത്തക്കാലത്തിൽ പ്രത്യേകമാംവിധം നാം ഓരോരുത്തരും അനുസ്മരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം മംഗളവാർത്തക്കാലത്തിൽ എന്തൊക്കെയാണ് നമ്മുടെ പ്രത്യേകമാംവിധം ധ്യാനിക്കുന്ന വിഷയങ്ങളൊക്കെ എന്ന് നമുക്കൊന്ന് നോക്കാം. ഈശോയുടെ മുന്നോടിയായ സ്നാമക യോഹന്നാന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ്, യോഹന്നാന്റെ ജനനം, മനുഷ്യ സൃഷ്ടി, ആദ്യ മാതാപിതാക്കളുടെ അനുസരണക്കേടും അതിൻ്റെ അനന്തരഫലങ്ങളും, അധപതിച്ച മനുഷ്യവംശത്തിൻ്റെ രക്ഷയ്ക്കായി രക്ഷകനെ വാഗ്ദാനം ചെയ്ത ദൈവത്തിൻ്റെ ആ വാഗ്ദാനം ചെയ്ത പ്രവൃത്തി, മനുഷ്യവംശവുമായി അവിടുന്ന് ചെയ്ത ഉടമ്പടി, രക്ഷകനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ തുടങ്ങിയവയാണ് ഈ കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും പ്രധാനമായും ചിന്തിക്കുന്നതും ധ്യാനിക്കുന്നതുമായ വിഷയങ്ങൾ. അടുത്തതായി നാം മനസ്സിലാക്കാൻ പോകുന്നത് പിറവിക്കാലത്തെക്കുറിച്ചാണ്. ഈശോയുടെ പിറവി തിരുനാൾ മുതൽ ദനഹാ തിരുനാൾ വരെയുള്ള കാലഘട്ടമാണ് പിറവിക്കാലമായിട്ട് നാം കണക്കാക്കുന്നത്. ഈശോയുടെ തിരുപിറവി, ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നത്, ജ്ഞാനികളുടെ സന്ദർശനം, ഈജിപ്തിലേക്കുള്ള പലായനം, ഇവയാണ് പിറവിക്കാലത്ത് നാം അനുസ്മരിക്കുന്നത്. അടുത്തതായി ദനഹാകാലത്തെക്കുറിച്ചാണ് നാം പഠിക്കാൻ പോകുന്നത്. എന്താണ് ദനഹ എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം? സൂര്യോദയം അല്ലെങ്കിൽ പ്രത്യക്ഷീകരണം എന്നാണ്. ജനുവരി 6 ആരംഭിക്കുന്ന ദനഹാ തിരുനാൾ, ആ തിരുനാളിൽ നാം പ്രത്യേകമാം അനുസ്മരിപ്പിക്കുന്നത് ഈശോയുടെ മാമോദിസ വേളയിൽ സ്വർഗം തുറന്നതും പരിശുദ്ധാത്മാവ് പ്രാവിന് രൂപത്തിൽ ഈശോയുടെ മേൽ എഴുന്നള്ളി വന്നതും, പിതാവ് ഈശോയെ നോക്കി ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവന് ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്ന് പറയുന്നതും ആണ് ദനഹാകാലത്തിൽ നാം പ്രത്യേകമാംവിധം അനുസ്മരിക്കുന്നത്. കൂടാതെ ഈശോയെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്ത അപ്പസ്തോലന്മാരെയും വിശുദ്ധരെയും ദനഹാകാലത്തിലെ വെള്ളിയാഴ്ചകളിൽ പ്രത്യേകമാംവിധം നാം അനുസ്മരിക്കുന്നുണ്ട്. ദനഹാകാലത്തെ അവസാനത്തെ വെള്ളിയാഴ്ച ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ച് മരിച്ചവരായ ഓരോ വ്യക്തികളെയും ഓർത്ത് നാം പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. അടുത്തതായി നാം പഠിക്കാൻ പോകുന്നത് നോമ്പുകാലത്തെക്കുറിച്ചാണ്. ആരാധന വത്സര കാലത്തിൻ്റെ കേന്ദ്രമായ ഉയർപ്പ് കാലത്തോട് അനുബന്ധിച്ച് വരുന്ന 7 ആഴ്ചകൾ ഉൾപ്പെടുന്ന കാലമാണ് നോമ്പുകാലം. മരുഭൂമിയിൽ പിശാചിൻ്റെ പരീക്ഷണങ്ങളെ അതിജീവിച്ച ഈശോയെ നാം പ്രത്യേകമാംവിധം ഈ കാലഘട്ടത്തിൽ അനുസ്മരിക്കുന്നു. നോമ്പുകാലത്തിൻ്റെ 1-ാമത്തെ ഞായറാഴ്ച പേത്തൂർത്ത ഞായർ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് പേത്തൂർത്ത എന്ന വാക്കിൻ്റെ അർത്ഥം? പേത്തൂർത്ത എന്ന വാക്കിൻ്റെ അർത്ഥം തിരിഞ്ഞു നോക്കൽ എന്നാണ്. പേത്തൂർത്ത ഞായർ പാതിര മുതൽ ഉയർപ്പ് ഞായർ വരെയുള്ള 50 ദിവസങ്ങളിൽ നാം എല്ലാവരും നോമ്പ് പ്രത്യേകമാംവിധം അനുഷ്ഠിക്കുന്നു. പ്രലോഭനങ്ങളെ പരാജയപ്പെടുത്തി പിതാവായ ദൈവത്തിന് സ്വയം സമർപ്പിച്ച ഈശോയെ അനുസ്മരിച്ചുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് നോമ്പ് എടുത്ത് ദൈവത്തിൻ്റെ സ്നേഹത്തിന് അനുരൂപരായി ദാനധർമ്മങ്ങളും പ്രായശ്ചിത്ത പ്രവൃത്തികളും ചെയ്തുകൊണ്ട് ഈ നോമ്പുകാലം നാം ഓരോരുത്തരും കൊണ്ടാടുന്നു. അപ്പോൾ ഇതുവരെ നാം 4 കാലങ്ങളെക്കുറിച്ചാണ് പഠിച്ചത്. ഏതൊക്കെയാണെന്ന് ഒന്ന് ഓർത്ത് പറയാമോ? 1 മംഗളവാർത്തക്കാലം, 2 പിറവിക്കാലം, 3 ദനഹാകാലം, 4 നോമ്പുകാലം. ഈ 4 കാലങ്ങളെക്കുറിച്ച് നാം ഇവിടെ അനുസ്മരിച്ചു പഠിച്ചു. നിങ്ങൾക്കൊരു ഹോംവർക്ക് തരുന്നുണ്ട്. നമ്മുടെ പുസ്തകത്തിലെ 1-ാമത്തെ പ്രവർത്തനം, ആരാധന വത്സരത്തിലെ കാലങ്ങൾ മാറുന്നതിനനുസരിച്ച്
ദേവാലയത്തിൽ കാലങ്ങളുടെ പേരുകൾ മാറി മാറി പ്രദർശിപ്പിക്കുന്നതും വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകൾ മാറി മാറി ചൊല്ലുന്നതും നമ്മുടെ അടുത്തും ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലെ. ഈ കാര്യങ്ങൾ ഓർമ്മിച്ച് ആരാധന മത്സരത്തിലെ വിവിധ കാലങ്ങളുടെ പേരുകൾ ക്രമമായി എഴുതുക, ഓരോ കാലവും അനുസ്മരിപ്പിക്കുന്ന രക്ഷാകര സംഭവം ഏവയെന്ന് കണ്ടെത്തുകയും ചെയ്യുക. അത് കണ്ടെത്തി നിങ്ങളുടെ ടീച്ചറിന് നിങ്ങൾ അതിൻ്റെ നോട്ട് അയച്ചു കൊടുക്കുകയും ചെയ്യുക. നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവേ, ആരാധന മത്സരത്തെക്കുറിച്ചും നാല് കാലങ്ങളെക്കുറിച്ചും ഞങ്ങൾ ഇന്ന് പഠിക്കുകയുണ്ടായി. അവയെല്ലാം ഹൃദ്യസ്ഥമാക്കി ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാനും വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.